ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. കുറേ നാളെ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇന്നൊരു ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ് റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഇതിൽ ചൈന ഗ്രാസ് വേണ്ട, അതുപോലെ തന്നെ ജെലാറ്റിൻ ഒന്നുമില്ല. വീട്ടിൽ കിട്ടുന്ന കുറച്ച് ചേരുവകൾ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതിനായി നമുക്ക് ആദ്യം തേങ്ങ ചിരകി വെച്ചത് ഒരു 2 കപ്പ് തേങ്ങയാണ് എടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ആകെ 3 ചേരുവകൾ വെച്ചിട്ടാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം 2 കപ്പ് തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അത്രയും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 2 കപ്പ് വെള്ളം കൂടി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. നോർമലി തേങ്ങാപ്പാലിന് അടിച്ചെടുക്കണ പോലെ അടിച്ചെടുക്കാം. എന്നിട്ട് നന്നായി അരിച്ചെടുക്കാം. തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള പുഡിങ്ങാണ്. ഇനി നമ്മൾ അതിൽ നിന്ന് കുറച്ച് പാൽ നമുക്ക് മാറ്റി വെക്കാം. നമ്മളിതിലേക്ക് ജെലാറ്റിനും ചൈന ഗ്രാസിനും പകരം ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് മാറ്റി വെക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര തേങ്ങാപ്പാലിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടേസ്റ്റ് ബാലൻസിന് ഒരു നുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 1/2 കപ്പ് കോൺഫ്ലോറാണ് എടുക്കുന്നത്. ഒരു 1/2 കപ്പ് കോൺഫ്ലോർ ആ മാറ്റി വെച്ച തേങ്ങാപ്പാലിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലെ കട്ടയെല്ലാം മാറ്റിക്കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ തേങ്ങാപ്പാലിൽ നമ്മൾ പഞ്ചസാരയും ഓൾറെഡി ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഓവറായിട്ട് തിളക്കണ്ട, തേങ്ങാപ്പാലായതുകൊണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നേരത്തെ കലക്കി വെച്ചിട്ടുള്ള തീ കുറച്ച് കൊടുത്തിട്ട് നമുക്ക് നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കൈയ്യെടുക്കാതെ ഇളക്കി കൊടുക്കണം. കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൈയ്യെടുക്കാതെ ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം, പെട്ടെന്ന് തന്നെ കുറുകുന്നത് കൊണ്ട്. അപ്പോൾ ഇതാ നല്ലതുപോലെ തിക്കായി വരുന്നുണ്ട്. പിന്നെ ഭയങ്കരമായിട്ട് കുറുകണതിന് മുന്നേ നമുക്ക് ഓഫാക്കി വെക്കാം. ഒന്ന് ഇരുന്ന് ഒന്നും കൂടി കുറുക്കും. ഇനി ഞാനിപ്പോൾ ഒരു ഇതുപോലെ ഒരു ബേക്കിംഗ് ഡ്രൈയിൽ തരി നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. നമുക്കിത് പെട്ടെന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ തടവി കൊടുത്ത് നമ്മുടെ കൂട്ട് മുഴുവനോട് ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 3-4 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായി ഞാൻ ഞാൻ കാണിക്കാൻ പോകുന്നത് അതിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു പ്രലൈനാണ്. ഇത് ഉണ്ടാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ ഡെസേർട്ടിന് ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമ്മുടെ പ്രലൈൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിക്കാം. അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് കാണിക്കാം. 1/2 കപ്പ് മിക്സ്ഡ് നട്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അത്ര പോരം തന്നെ 1/2 കപ്പ് ഷുഗറും ഉണ്ട്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ നട്ട്സ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇന്നത്തെ നമുക്കത് ഗ്രൈൻഡറിൻ്റെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അത് ഫൈനായിട്ട് പൊടിച്ചെടുക്കണ്ട, പീസസ് കൂടെ കിട്ടണ തരത്തിൽ തന്നെ പൊടിച്ചെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് പീനട്ട് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു പീനട്ട് ക്യാൻഡി ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇനി നമുക്ക് പാൻ വെച്ച് അതിലേക്ക് നമ്മുടെ ഷുഗർ ഇട്ട് കൊടുക്കാം. ഈ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഷുഗർ ഇട്ട് കൊടുത്ത് നമ്മളതിനെ കാരമലൈസ് ചെയ്തെടുക്കുകയാണ്. അധികം തീ വെച്ച് കൊടുക്കരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്തെടുക്കേണ്ടത്. ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇത് ഏകദേശം ഒരു ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2 മാസം വരെ കേടുകൂടാതെ ഇരിക്കും. ഇതങ്ങനെ പീസസ് ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാൻഡി ആയിട്ട് തന്നെ ഉപയോഗിക്കാം. പീനട്ട് ക്യാൻഡി പോലെ തന്നെ നട്ട്സിൻ്റെ ഒരു ക്യാൻഡി ആയിട്ട് ഉപയോഗിക്കാം. ഇനി അത് പൊടിച്ച് വെച്ചിട്ടാണെങ്കിൽ നമുക്കത് ഒരു ഡെസേർട്ടിൽ, അതുപോലെ തന്നെ കേക്ക്സ്, ഐസ്ക്രീംസിൽ, ചീസ് കേക്ക്, അതുപോലെ എന്ത് വേണമെങ്കിലും അതിലേക്കൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ ഇവിടെ കാരമലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള നമ്മുടെ ബട്ടർ ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തീ കുറച്ചിട്ട് വേണം ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ബട്ടറൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് 1-2 മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ലപോലെ മിക്സായി കിട്ടും. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് രണ്ടും കൂടെ ഒന്നായി വരുന്ന ഈ ഒരു പരുവത്തിലായി കിട്ടണം. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള കാഷ്യൂ ബദാമിൻ്റെ മിക്സ്, അത് രണ്ടുമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അത് രണ്ടും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഏകദേശം 1 മിനിറ്റ് എങ്കിലും ഒന്ന് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം.
അതുമായിട്ടൊന്ന് യോജിക്കണം വരെ ഒരു ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ബട്ടർ ഫ്ലേവറൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാനൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരു ഉറപ്പുണ്ടായിരിക്കും, അപ്പോൾ കടിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒരു മിനിറ്റ് ആയി വരുമ്പോൾ തന്നെ ഇതിട്ട് നല്ല മിക്സായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നുകിൽ ഒരു ബട്ടർ പേപ്പറിൽ ബട്ടർ തടവിയിട്ട് അല്ലെങ്കിൽ ഫോയിൽ പേപ്പറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പറിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അതുമല ഒട്ടിപ്പിടിച്ച് ആ പേപ്പറിൻ്റെ ബട്ടർ പേപ്പറിൻ്റെ അതും കൂടെ അതിലേക്ക് വരും. അതുകൊണ്ട് ഞാൻ കുറച്ച് ബട്ടർ തടവി കൊടുത്തിട്ടുള്ളത്. ഇനി അത് നല്ലപോലെ പരത്തി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് പുറത്ത് വെച്ച് കൊടുത്താൽ മതി. ഫാനിട്ട് കൊടുക്കുകയാണെങ്കിൽ അതൊന്ന് ചൂടാറി കിട്ടും. ചൂടാറി കിട്ടിയാൽ നമുക്കിത് നടത്തിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ ചൂടാറും തോറും അത് നല്ല ക്രിസ്പിയായി പൊട്ടിച്ചെടുക്കാനും പറ്റും. ഇതതുപോലെ അങ്ങനെ വിട്ടുവരും. ഞാൻ പൊട്ടിച്ചങ്ങനെ കാണിച്ചു തരാം. ശരിക്ക് പീനട്ട് ക്യാൻഡി ഒക്കെ പോലെ ഇരിക്കും. ഏകദേശം അതുപോലെ തന്നെ അല്ലേ കാണുമ്പോൾ. ഞാനിപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് പൊടിച്ചെടുക്കുന്നുണ്ട്. ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇത്ര ഉറപ്പ് കിട്ടില്ല. ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ പുഡിങ്ങിലൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിൽ നിന്ന് കുറച്ചെടുത്ത് പൊടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനതങ്ങനെ മാറ്റി വെക്കുകയാണ്. ഇതാ കുറച്ചുകൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതും തരിതരിയോട് കൂടെ തന്നെയാണ് പൊടിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ പുഡിങ്ങിലേക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള പുഡിങ് തന്നെയാണ്. പലരും എന്നോട് പറയാറുണ്ട് അധികം ചിലവൊന്നുമില്ലാത്ത നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അധികം കോസ്റ്റ്ലി ഇല്ലാത്ത പുഡിങ്ങുകൾ കാണിക്കാൻ പറയാറുണ്ട്. അപ്പോൾ ഇത് അതിലുപെട്ടത് ഒന്നാണ്. നമ്മുടെ വീട്ടിലുള്ള സ്ഥിരം ചേരുവകൾ തന്നെയാണ് കോക്കനട്ട്, അതുപോലെ തന്നെ കോൺഫ്ലോറ്, പിന്നെ പഞ്ചസാര. ഇത് മൂന്നും ചേർത്തിട്ടാണ് മിൽക്ക് മെയ്ഡും ചൈന ഗ്രാസ് അതുപോലെ തന്നെ ജെലാറ്റിൻ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇല്ലെങ്കിൽ തന്നെ നമുക്ക് നല്ല ഈസി ആയിട്ട് പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ടും പിന്നെ നിങ്ങൾക്ക് പ്രാലൈൻ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പിയും കൂടെ അതിലൂടെ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഒരു ഏകദേശം ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടും നമുക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്തിട്ട് റിസൾട്ടൊക്കെ അറിയിക്കുക. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്ന് കാണിച്ച റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ എന്നും പറയണ പോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇൻഷാല്ലാ മറ്റൊരു റെസിപ്പി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.